ഹായ് ഹലോ, ഞാൻ ഹരിത. എല്ലാവർക്കും ഹരിതവർണ്ണത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ടെക്നോളജി വീഡിയോയുമായിട്ടാണ്. എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു സാധനമാണ് ലാപ്ടോപ്പ്. ഇപ്പോൾ ലാപ്ടോപ്പ് ഇല്ലാത്ത വീടുകളൊന്നും കാണത്തില്ല. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് എല്ലാവരുടെയും വീട്ടിൽ ലാപ്ടോപ്പ് കാണും. ഈ ലാപ്ടോപ്പ് പെട്ടെന്ന് അതിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആവുകയോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് കംപ്ലൈൻ്റ് ആവുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ഡേറ്റ് എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഈ ലാപ്ടോപ്പിൻ്റെ ഡേറ്റാസ് എങ്ങനെ റിക്കവർ ചെയ്യാം മൂന്ന് രീതിയിൽ എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ലാപ്ടോപ്പിൻ്റെ ഈ ഒരു പോർട്ട് എല്ലാവരുടേതിനകത്തും കാണും. കണ്ടിത് VGA പോർട്ട്, ഇത് HDMI പോർട്ട്. ഈ VGA പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഇതിലെ ഡേറ്റ ഒരു പെൻഡ്രൈവിലോ CDയിലോ കോപ്പി ചെയ്തെടുക്കുകയോ ചെയ്യാം. അതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാവരുടെയും വീട് LCD അല്ലെങ്കിൽ LED മോണിറ്റർ TV കാണും. അപ്പോൾ ആ TVയിലേക്ക് നമ്മുടെ HDMI കേബിൾസ് കാണും. അപ്പോൾ അതിലെ HDMI കേബിൾ ഈ ലാപ്ടോപ്പിൻ്റെ ഈ HDMI പോർട്ടിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് ഇതിലെ ഡേറ്റാസ് ഒരു പെൻഡ്രൈവിലോ CDയിലോ കോപ്പി ചെയ്തെടുക്കുകയോ ചെയ്യാം. അതാണ് സെക്കൻഡ് മെത്തേഡ്. ഇനി ഈ രണ്ട് മെത്തേഡ് ആണെന്നുണ്ടെങ്കിലും ഇതിനകത്തുള്ള ഡേറ്റാസ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ ഒരുപാട് സ്ലോ ആണ്. ഇങ്ങനൊരു സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാർഡ് ഡിസ്കിലുള്ള വിവരങ്ങൾ നമുക്ക് വേറൊരു ലാപ്ടോപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിലേക്ക് നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. അതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസാണ് ഹാർഡ് ഡ്രൈവ് എൻക്ലോഷ്യർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു 600 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഈ ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആണ്. അപ്പം ഞാൻ ഇത് വെച്ച് ഡേറ്റാസ് എങ്ങനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പം ആദ്യം ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഈ ഡിവൈസ് പരിചയപ്പെടുത്തി തരാം. ഈ ഹാർഡ് ഡ്രൈവ് എൻക്ലോഷ്യർ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതുപോലൊരു ബോക്സ് കാണും. അതുപോലെ തന്നെ ഇതുപോലൊരു കേബിളും കാണും. ഈ കേബിളിൻ്റെ ഈ ഇതെന്ന് പറയുന്ന SATA കണക്ടറാണ്. ഇത് USB കണക്ടറാണ്. ഈ SATA കണക്ടർ ഇങ്ങനെ കണക്ട് ചെയ്യാം. അതിനുശേഷം ഈ USB കേബിൾ നമുക്ക് വേറെ ഏത് ലാപ്ടോപ്പിലേക്കാണോ ഇതിൻ്റെ ഡേറ്റ നമുക്ക് റിക്കവർ ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടറിലേക്ക് അതിൻ്റെ USBയിലേക്ക് നമുക്കിത് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇതിനകത്തുള്ള ഫുൾ ഡേറ്റാസ് നമുക്ക് ആ കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ ആ ലാപ്ടോപ്പിലേക്ക് നമുക്ക് മാറ്റി പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാം. എൻ്റെ ഈ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയ ലാപ്ടോപ്പിൻ്റെ ബാക്ക് സൈഡാണ് നിങ്ങൾ ഈ കാണുന്നത്. ബാക്ക് സൈഡിൽ ഇതുപോലൊരു പോർഷനുണ്ട്. ഈ പോർഷനകത്താണ് നമ്മുടെ ഹാർഡ് ഡിസ്ക് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് സ്ക്രൂ ഉണ്ട്. നമുക്ക് ആദ്യം ആ സ്ക്രൂ അഴിച്ചു മാറ്റണം. ഇതാണ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഹാർഡ് ഡിസ്ക്. ഇതറിയാം എല്ലാ ലാപ്ടോപ്പിൻ്റെയും ഹാർഡ് ഡിസ്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ഒരു പോർഷനിലായിരിക്കും ഇതുള്ളത്. ഇനി ഇതാണ് നമ്മൾ നമ്മുടെ ഹാർഡ് ഡിസ്ക് എൻക്ലോഷ്യറിൽ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ഈ ഹാർഡ് ഡിസ്കിന് ഒരു കേസ് ഉണ്ട്. ഈ കേസ് ഇളക്കി മാറ്റിയതിന് ശേഷമാണ് നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി ഇവിടെ 4 സ്ക്രൂ ഉണ്ട്. ആ 4 സ്ക്രൂവും കൂടെ നമുക്ക് അഴിച്ചു മാറ്റാം. ഇതാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക്. ഇനി ഇത് ഹാർഡ് ഡിസ്ക് എൻക്ലോഷ്യറിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഈ ഇതിൻ്റെ ഈ SATA പോർട്ടിലേക്ക് ഇതിൻ്റെ ഈ SATA കണക്ടർ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം.
ചെയ്തിട്ട് ഇതിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ USB കണക്ടർ നമ്മൾ വേറൊരു ലാപ്ടോപ്പിൻ്റെയോ കമ്പ്യൂട്ടറിൻ്റെയോ USB പോർട്ടിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് ഈ ഹാർഡ് ഡിസ്കിലുള്ള വിവരങ്ങൾ അതിലേക്ക് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം, കോപ്പി ചെയ്തെടുക്കുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യാം. ഇനി നമുക്ക് വേറൊരു ലാപ്ടോപ്പ് എടുക്കാം. എന്നിട്ട് ആ ലാപ്ടോപ്പിലേക്ക് നമ്മുടെ ഈ USB കണക്ടർ, ആ USB പോർട്ടിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇനി ഇത് കണക്ട് ചെയ്തതിന് ശേഷം ലാപ്ടോപ്പ് ഓൺ ചെയ്യാം. നമുക്ക് വിൻഡോസിലെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യാം. നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇപ്പം 8 പാർട്ടീഷൻസ് ആണ് കാണിക്കുന്നത്. ഇതിൽ 4 പാർട്ടീഷൻസ് ഈ ലാപ്ടോപ്പിൽ ഓൾറെഡി ഉള്ളതായിരുന്നു. ബാക്കി 4 ഹാർഡ് ഡ്രൈവ് എൻക്ലോഷർ ഉപയോഗിച്ച് കണക്ട് ചെയ്ത ഹാർഡ് ഡിസ്കിലെ പാർട്ടീഷൻസ് ആണ്. ഇനി നമുക്ക് ഈ ഹാർഡ് ഡ്രൈവ് എൻക്ലോഷറിൽ കണക്ട് ചെയ്ത ഹാർഡ് ഡിസ്കിലെ ഡേറ്റാസ് നമ്മുടെ ഈ വർക്കിംഗ് ആയ ലാപ്ടോപ്പിലെ ഏതെങ്കിലും ഒരു ഡ്രൈവിലേക്ക് നമുക്ക് കോപ്പി ചെയ്ത് ബാക്കപ്പായിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇനി അതിനകത്ത് ആവശ്യമില്ലാത്ത ഡേറ്റാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വർക്കിംഗ് ആയ ലാപ്ടോപ്പ് ഉപയോഗിച്ച് അതിലെ ഡേറ്റാസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പഴയ ലാപ്ടോപ്പിലെ ഹാർഡ് ഡിസ്കിനെ ഒരു പോർട്ടബിൾ ഹാർഡ് ഡിസ്ക്കായിട്ട് യൂസ് ചെയ്യാനും നമ്മുടെ ഡേറ്റ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനും നമുക്ക് സാധിക്കും. ഞാനിപ്പോൾ കാണിച്ച വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുവാണെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി ഞാൻ വരുന്നിടം വരെ ബൈ, താങ്ക് യു.